മൈദയ്ക്ക് പകരം ചേന. അടപ്രഥമൻ ആരോഗ്യദായകമാക്കി ഹരിതലക്ഷ്മി കൃഷിക്കൂട്ടം. മൂല്യവർദ്ധന രംഗത്ത് വ്യത്യസ്തമായ ചേനപ്പായസമൊരുക്കിയായിരുന്നു കൊല്ലം ജില്ലയിലെ ഹരിതലക്ഷ്മി കൃഷിക്കൂട്ടത്തിന്റെ രംഗപ്രവേശം. ചേനപ്പായസം ഹിറ്റായതോടെ ആവശ്യക്കാരേറി. അപ്പോൾ ദീർഘകാലം ചേനപ്പായസമെങ്ങനെ കേടുകൂടാതെ സൂക്ഷിക്കാമെന്നായി ചിന്ത. സാധാരണ മൈദയിൽ നിന്നുള്ള അടയ്ക്കു പകരം ചേന അട ആയാലോ? ആരോഗ്യപ്രദവും രുചികരവുമായ ചേന അട തയ്യാറാക്കാൻ വഴിതെളിഞ്ഞത് ഇങ്ങനെയാണ്. ചേനപ്പായസം നല്ല ഡിമാൻഡ് ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെ പാക്കറ്റിലാക്കി വിൽക്കുന്നുണ്ടല്ലോ. അപ്പം പക്ഷെ അത് ഒരു ദിവസമേ സൂക്ഷിപ്പ് കാലാവധിയുള്ളൂ. അപ്പോൾ അതിന് എന്ത് ചെയ്യാം, പാക്കറ്റാക്കി വിറ്റാൽ ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പിന്നെ CTCRIയിൽ പോയിട്ട് അവിടുന്നുള്ള ടെക്നോളജി തന്ന് ഞങ്ങളിപ്പോൾ ചേന അട തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. CTCRI എന്നുള്ള നിർദ്ദേശത്തിനോടൊപ്പം ഞങ്ങൾ പല പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ കടന്നിട്ട് ഇപ്പോൾ ചേന അട നല്ല സക്സസ്സായിട്ട് ഉൽപ്പാദിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. കൃഷിവകുപ്പ് മുഖേന കൃഷിക്കൂട്ടത്തിന് സബ്സിഡി നിരക്കിൽ നൽകിയ മൾട്ടിപർപ്പസ് ഡ്രയറിലാണ് അട തയ്യാറാക്കുന്നത്. കൃഷിക്കൂട്ടത്തിന് ഞങ്ങൾക്കൊരു ഡ്രയർ ഗവൺമെൻറ് അനുവദിച്ച് തന്നിട്ടുണ്ട്. മൾട്ടിപർപ്പസ് ഡ്രയറാണ്, അതിൽ ഞങ്ങൾ ചേനയുടെ അതിലാണ് തയ്യാറാക്കുന്നത്. കൂടാതെ മുളക്, മല്ലി, മഞ്ഞൾ മുതലായവ കഴുകി ഉണക്കി പൊടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതും പല ഉദ്യോഗസ്ഥകളും ഞങ്ങളുടെ അടുത്ത് ആവശ്യപ്പെട്ടത് പ്രകാരമാണ്. അവർക്ക് സമയമില്ല, കഴുകി ഉണക്കാനായിട്ടുള്ള സമയമില്ലാത്തതുകൊണ്ട് അങ്ങനെ അത് ഞങ്ങൾക്ക് നല്ല ഡിമാൻഡുണ്ട്. ഞങ്ങൾക്ക് ഗവൺമെൻറ് അനുവദിച്ച ഡ്രയറിന് വെറും 15,000 രൂപ മാത്രമേ ഞങ്ങൾക്ക് ചിലവായുള്ളൂ. ബാക്കി 50,000 രൂപയും ഗവൺമെൻറ് സബ്സിഡിയാണ്. അനാരോഗ്യകരമായ മൈദ അടയ്ക്കു പകരം പോഷകഗുണമേറെയുള്ള ചേനയിൽ നിന്നുമുള്ള അട ഒട്ടനവധി പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് ശേഷമാണ് ഇവർ വികസിപ്പിച്ചത്. ഇത് ചേനയിൽ നിന്നുള്ള ഒരു വാല്യൂ അഡിഷൻ പ്രോഡക്റ്റാണ്. അതായത് ചേന അടപ്രഥമൻ, പ്രഥമൻ ഉണ്ടാക്കാനായിട്ടുള്ള അടയാണ് ഞങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. സാധാരണ ചേനയിൽ ചൊറിച്ചിലുണ്ടാകുന്ന കാൽസ്യം ഓക്സലേറ്റ് എന്ന് പറഞ്ഞൊരു രാസപദാർത്ഥമാണ്. അപ്പോൾ അതൊക്കെ നീക്കിയിട്ടാണ് ഞങ്ങൾ ഈ അട തയ്യാറാക്കിയിരിക്കുന്നത്. ചൊറിച്ചിൽ കുറഞ്ഞ ഗജേന്ദ്ര ചേന, ആ ഇനമാണ് ഞങ്ങൾ ഇതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ചേന ഞങ്ങൾ കട്ട് ചെയ്ത് അതിൻ്റെ തൊലിയൊക്കെ കട്ട് ചെയ്ത് വൃത്തിയാക്കി പുഴുങ്ങി, ബാക്കി ആ പുഴുങ്ങിയതിന് ശേഷം ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്, അതൊക്കെ ചെയ്താണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഡ്രയറിൽ ഏകദേശം 60°C 12 മണിക്കൂർ ഉണക്കിയ അടയാണിത്, ചേന അട. ഇത് പായസത്തിന് ഉപയോഗിക്കുന്ന നമ്മൾ സാധാരണ അരിയടയും മൈദയടയും കിട്ടുന്നത് പോലെ തന്നെ വേവിച്ച് സാധാരണ ഗതിയിൽ പ്രഥമൻ എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഈ ഉൽപ്പന്നം ആകർഷകമായ പാക്കിങ്ങിൽ വിപണിയിൽ എത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവർ. ഇങ്ങനെ വ്യത്യസ്തവും ആരോഗ്യകരവും വരുമാനദായകവുമായ രീതിയിൽ കാർഷികോത്പന്നങ്ങൾക്ക് മികച്ച മൂല്യമൊരുക്കുന്ന ഹരിതലക്ഷ്മി വനിതാ കൃഷിക്കൂട്ടം പോലുള്ള കൂട്ടായ്മകളാണ് നമ്മുടെ കാർഷിക മേഖലയുടെ കരുത്തും തിളക്കവും. കൂടുതൽ വിവരങ്ങൾക്ക് 9895462314